മലയാളം വെബ് ദുനിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇരുട്ടിനോടുള്ള കുട്ടികളുടെ പേടി എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. പ്രായം എത്രയായാലും എല്ലാവർക്കും പേടിയുണ്ടാകും. പ്രേത സിനിമകൾ കണ്ട് പേടിക്കുന്നത് നമ്മൾ കൊച്ചുകുട്ടിയായതുകൊണ്ടല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഭയം എന്ന വികാരം അടിഞ്ഞുകിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യം പറയണോ? പരീക്ഷാ പേടി, പൂച്ചമാതുമ എന്ന പേടി, ഇരുട്ടിനെ പേടി, അപരിചിതരെ പേടി, അങ്ങനെ നീളുന്നു. കുട്ടികളുടെ ഇത്തരം പേടികളിൽ മുന്നിൽ നിൽക്കുന്നത് ഇരുട്ടിനോടുള്ള ഭയമാണ്. ലൈറ്റ് അണച്ച് ഇരുളിൻ്റെ മടിയിൽ കിടന്നുറങ്ങാനാണ് നമുക്ക് താല്പര്യം. എന്നാൽ കുട്ടികൾക്ക് ഇരുട്ടിന് ഭയമാണ്. അതുകൊണ്ടാണ് ഉറങ്ങുമ്പോൾ ലൈറ്റ് ഓണാക്കി അവർ കിടക്കുന്നത്. വെളിച്ചം അണച്ചാൽ അപ്പോൾ അവർക്കറിയും അത് കുഞ്ഞു മനസ്സിൻ്റെ പേടിയാണ്. ഇരുട്ടിനോടുള്ള ഭയം ഉപബോധ മനസ്സ് പുറപ്പെടുവിക്കുന്നതാണ്, അതും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്. പക്ഷേ ഈ പേടി ആവശ്യമുള്ളിടത്തും ഇല്ലായിടത്തും ഒരുപോലെ വന്നാലോ? ഈ അവസ്ഥയാണ് ഇരുട്ടിനെ പേടിക്കുന്നത്. കുട്ടികളുടെ കണ്ണും കാതും മനസ്സും കൂടുതൽ ഉണർന്നിരിക്കുന്നത് ഇരുട്ടത്താണ്. അതുകൊണ്ട് തന്നെ മായക്കാഴ്ചകളും ഇല്ലാത്ത ശബ്ദങ്ങളും ഇരുളിൽ നിന്ന് അവർ മെനഞ്ഞെടുക്കും. ഇരുളിൻ്റെ മറവിൽ നിശബ്ദതയിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ അവരെ പരിപാലിക്കാൻ അമ്മമാർക്കേ കഴിയൂ. ഉറക്കത്തിൽ പേടി ചിലറി വിളിക്കാതിരിക്കാൻ ചെറിയൊരു ലൈറ്റ് അവരുടെ മുറിയിൽ ഇടുക. കുട്ടികളുടെ പേടിയെയും കുരുന്ന നൊമ്പരങ്ങളിലെയും കുഞ്ഞായി കാണാതെ അർഹിക്കുന്ന ഗൗരവത്തിൽ കാണുക. ലൈറ്റിൻ്റെ അഭാവത്തിൽ അവർ കിടക്കുന്ന മുറി വേറെ ഏതോ വിചിത്ര ലോകമല്ലെന്നും പകൽ അവർ കണ്ട് പരിചയിച്ച അതേ ചുവരുകളും വാതിലും ജനലുകളുമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. ലൈറ്റ് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്ത് ഇരുട്ടിലും വെളിച്ചത്തിലും കാര്യങ്ങൾക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെന്ന ഒരവബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക. ലൈറ്റെല്ലാം ഓഫാക്കി പെട്ടെന്ന് അവരെ ഇരുട്ടിൽ വിട്ടിട്ട് പോകാതിരിക്കുക. കുട്ടികളുടെ പേടിയും ആശങ്കയും അകറ്റാനുള്ള മാർഗങ്ങൾ അവർ തന്നെ സാവകാശം കണ്ടെത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. അച്ഛനും അമ്മയും കുട്ടികളുടെ ഭീതി അകറ്റുന്ന അതിമാനുഷ്യരാണെന്ന ധാരണയോ പ്രലോഭനമോ അവർക്ക് നൽകരുത്. ധൈര്യവും സുരക്ഷിതബോധവും ആ കുഞ്ഞു മനസ്സുകളിൽ വളരട്ടെ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.